السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട മഹബ്ബീങ്ങളെ, അള്ളാഹു ഈ വെള്ളിയാഴ്ച രാവ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് കൂടുതൽ സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ വടശ്ശേരി ഉസ്താദിൻ്റെ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാവട്ടെ. ഇന്ന് ഒരു ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിയായ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൽമനൂലി സിത്തം മിൻ അംഫുസിക്കും, നിങ്ങളെ ശരീരത്തിൽ നിന്ന് ആറ് കാര്യം നിങ്ങളെനിക്ക് ഉറപ്പ് നൽകുക, ഗ്യാരണ്ടി നൽകുക. എന്നാൽ അൽമനു ലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഗ്യാരണ്ടി നൽകാം. ഞാൻ നിങ്ങളെനിക്ക് ആറ് കാര്യം ഉറപ്പ് തന്നാൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പിന്നൊരു വേജാറും വേണ്ട, ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തുക, സംസാരത്തിൽ സത്യം പറയുക. നമ്മൾ സംസാരത്തിൽ കളവ് പറയുന്നവൻ്റെ പ്രവർത്തനത്തിൽ കളവുണ്ടാകും, സംസാരത്തിൽ വഞ്ചിക്കുന്നവൻ്റെ പ്രവർത്തനത്തിൽ വഞ്ചനയുണ്ടാകും. അതുകൊണ്ട് ഒരാളുടെ സംസാരം ക്ലിയർ ചെയ്താൽ അവ സ്വാഭാവികമായും അവൻ്റെ പ്രവർത്തനം ക്ലിയറായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നബി തങ്ങൾ ജീവിതത്തിൽ തമാശയിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നതാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, കളവ് ഫറയരുതെന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നുകൊടുത്തവർ മഹാനവറുകളെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം ചോദിച്ചപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സത്യമേ വജയതേ, ആ കളവ് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പൊളിയും. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സ്വർഗം വേണോ സന്തോഷം വേണോ, സംസാരിക്കുമ്പം സത്യം പറയുക. ഔഫു ഇദാ വഅഅ്തും, നമ്മളോട് നമ്മൾ കരാർ ചെയ്താൽ ആ കരാറിനെ നമ്മൾ പൂർത്തിയാക്കുക. നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് ഒരു കരാറുണ്ട്, അതുപോലെ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്നവരോട്, അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റിനോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ കുടുംബത്തോട്, ഇങ്ങനെ നമ്മുടെ അയൽവാസികളോട്, നമ്മൾ പലരുമായി വാക്കുകൊണ്ട്, അതുപോലെ പേപ്പറിലൂടെ, മറ്റു പല നിലക്കും നമ്മൾ പല കരാറുകളും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. അത് പൂർത്തിയാക്കുക ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്. ഓ അദ്ദുൽ അമാന, വിശ്വസിച്ച് ഇത് ഉത്തുമിൻതും, നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരാൾ അമാനത്ത് നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ അമാനത്തിനെ കൊടുത്ത് വീട്ടുക. നമ്മളെ കയ്യിൽ അള്ളാഹു നമ്മുടെ രക്ഷിതാക്കളെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ ഭാര്യ, അവളോട് നന്നായി പെരുമാറണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ, അവർക്ക് വേണ്ടുന്ന ആവശ്യമായ ദീനിയായ അറിവുകളും തസ്കിയത്തും തർബിയത്തും നൽകണം. ഇതുപോലെ നമ്മളെ വിശ്വസിച്ചിട്ട് പലരും പലതും ഏൽപ്പിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ചില രഹസ്യമായിരിക്കും, ഇത് എന്നോട് മാത്രം പറയാണ്, വേറെ ആരോടും പറയരുത് എന്ന് ജീവിതത്തിൽ നമ്മളോട് പറഞ്ഞ് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അമാനത്ത് വീട്ടുക. വഹ്ഫലു ഫുറൂജക്കും, നിങ്ങളെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഹറാമിൽ സ്വന്തമായോ അന്യ പെണ്ണായോ അന്യ ആണായോ നമ്മുടെ ഗുഹ്യാവയവങ്ങൾ ഹറാമുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് സൂക്ഷിക്കുക. സിന വളരെ ഗൗരവമാണ്. വഖുള്ളു അബ്സ്വാറക്കും, നിങ്ങളെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആ ഹദീസിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഹദീസാണ്, കണ്ണുകളെ ചിമ്മിക്കളയുക. ഹറാമിൽ നിന്ന് കണ്ണുകൾ, ഹറാമ് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഇനി നോക്കാൻ പറ്റൂല എന്ന് മനസ്സിലായാൽ കണ്ണടച്ച് കളയുക. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. വഖുള്ളു അബ്സ്വാറക്കും വഖുഫു ഐദിയക്കും, നിങ്ങളെ കരങ്ങളെ നിങ്ങൾ തടഞ്ഞു നിർത്തുക. നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക്, ഉസ്താദുമാർക്ക്, ഭാര്യയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ കൈകളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, കണ്ണുകളെ ശ്രദ്ധിക്കുക, ഫർജുകളെ ശ്രദ്ധിക്കുക, അമാനത്തിനെ വീട്ടുക, അതുപോലെ തന്നെ കരാറ് പൂർത്തിയാക്കുക, സംസാരിക്കുമ്പം സത്യം പറയുക. ഈ ആറ് കാര്യം നിങ്ങളെനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തന്നു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊക്കെ പാലിക്കപ്പെടാതെ പോകുന്ന പലതും ഉണ്ടാകും. കഴിവിൻ്റെ പരമാവധി ഓരോന്നോരോന്ന് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തി ദുനിയാവും ആഖിറവും സ്വർഗീയമാക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.